C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഹോം നഴ്സിന്റെ ജാടയൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ലെന്ന് ആദ്യമേ നിന്നോട് ഞാൻ പറഞ്ഞതാ. ശാരദാമയോ? ഈശ്വര, ഹോംനസ് എന്ന് പറഞ്ഞത് അമ്മ കേട്ടിട്ടുണ്ടാവോ? എന്താ ശാരദാമയത്? കുറച്ച് പലഹാരങ്ങളാ വിജയലക്ഷ്മി. ആ, കൊണ്ടുവാ. അച്ചപ്പം കുഴലപ്പം ഒക്കെയാണോ? എന്ന പലഹാരങ്ങൾ കഴിക്കില്ലേ ആന്റി? കൊളസ്ട്രോള്? എന്നാലും കൺമുന്നിൽ കാണുമ്പോ കഴിക്കാതെ എങ്ങനെയാടി? രോഗികളെ കാണാൻ പോകുമ്പോ സാധാരണ ആൾക്കാര് ആപ്പിളും ഓറഞ്ചും ഒക്കെയാ വാങ്ങിക്കൊണ്ടു പോകാറ്. ആ, അതിനൊക്കെ കാശ് കൂടുതലായിരിക്കും അല്ലേ? ഇതാവുമ്പോ കുടുംബശ്രീ ഹോട്ടലിന്റെ കണ്ണാടി കൂട്ടിലിരിക്കുന്ന എടുത്തോണ്ട് വന്നാ മതിയല്ലോ. ഓ, എത്ര ദിവസത്തെ പഴക്കം ഉണ്ടാവോ ആവോ. ആ, നീ പോയി ബാക്കി പണി ചെയ്യ് പെണ്ണെ. എല്ലാം നല്ല വൃത്തിയായിരിക്കണം. ചെല്ലടി ഇങ്ങോട്ട്. ഞാനുള്ളത് ഉള്ളതുപോലെ പറയും. ശാരദാമ്മയുടെ മകളാണെങ്കിലും നല്ല ഒന്നാന്തരം അനങ്ങക്കള്ളിയ. ദേഹം അനങ്ങി എന്തെങ്കിലും ചെയ്യാനേ വലിയ ബുദ്ധിമുട്ടാ. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം ഇന്ന് വൈകിട്ടെങ്കിലും കാലം ആവോ ആവോ. ശാരദാമ്മയെ കാണുമ്പോ ഞാനൊരു കാര്യം ചോദിക്കണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. രാജീവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളുടെ ഹോട്ടലിന്റെ അറ്റകുറ്റപ്പണിക്കെന്നും പറഞ്ഞ് 100,000 രൂപ വാങ്ങിച്ചെടുത്തു അല്ലേ? അതുകൊണ്ടല്ലേ നിങ്ങളുടെ മകൾക്കേ ഇവിടെ ഹോം നഴ്സായിട്ട് വന്ന് നിക്കേണ്ടി വന്നത്? നിങ്ങൾക്ക് നാണമില്ലേ ശാരദാമ്മ പെൺപിള്ളേരെ മുന്നിൽ നിർത്തി ചെറുക്കന്മാരെ ഇങ്ങനെ പറ്റിക്കാൻ? എന്താ നിങ്ങളുടെ നാവിറങ്ങിപ്പോയോ? അത് അങ്ങനെ പറ്റിപ്പോയി. ഇക്കണക്കിന് ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചെടുത്തിട്ടുണ്ടാവും. രണ്ടച്ചപ്പം കൊണ്ട് വന്നിരിക്കുക അവരുടെ ഒരു അച്ചപ്പം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.